ഹായ് ഫ്രണ്ട്സ്, ഞാൻ സനീഷ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റൈബാക്ക് AEW-ലേക്ക് വരുമോ എന്ന് ചോദിച്ചതിന് ക്രിസ് ജെറിക്കോ പറഞ്ഞ മറുപടിയും, അതുപോലെ തന്നെ സെവനി ഇപ്പോൾ COVID-19 സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് നമുക്ക് റുസേവിനെ കുറിച്ച് നോക്കാം. റുസേവ് തന്നെയാണ് ഈ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ ഇതൊരു അപ്ഡേറ്റ് ന്യൂസുമായിട്ടും വന്നിരുന്നു. അതായത് റുസേവിന് COVID-19 ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു രോഗം വന്നിട്ടുള്ളത് റുസേവിന്റെ വൈഫായ ലാനയുടെ ഫാദർ അതുപോലെ തന്നെ മദറിനും ഈ ഒരു COVID-19 സ്ഥിരീകരിച്ചിരുന്നു. ഇവരുടെ അടുത്തു നിന്നുമാണ് റുസേവിന് ഈ ഒരു അസുഖം വന്നിട്ടുള്ളത് എന്ന് പറയുന്നു. അതായത് റുസേവിന് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് COVID-19 പോസിറ്റീവ് ആണ് കാണിച്ചിട്ടുള്ളത്. അതുകൂടാതെ റുസേവിന്റെ വൈഫായ ലാനയുടെ ഫാദറിനും മദറിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റുസേവിന് ഈ ഒരു അസുഖം വന്നത് ഒരു വിഷമകരമായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഇനി നമുക്ക് റൈബാക്കിനെ കുറിച്ച് നോക്കാം. WWE പോയതിന് ശേഷം റൈബാക്ക് യൂട്യൂബ് ചാനലുമായിട്ടാണ് മുന്നോട്ട് പോയത്. അതിനു മുൻപ് മറ്റു പല ചെറിയ റെസ്ലിംഗ് കമ്പനികളിലെല്ലാം റൈബാക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയും റൈബാക്കിന് അധികം നാളൊന്നും മത്സരിക്കാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം റൈബാക്ക് TV എന്നൊരു യൂട്യൂബ് ചാനലാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. അതുകൂടാതെ ചില സമയത്ത് AEW കുറിച്ച് വീഡിയോസ് എല്ലാം ചെയ്യുന്നതെല്ലാം ശ്രദ്ധയിൽപ്പെട്ട ഓഡിയൻസ് റൈബാക്ക് AEW പോകുമെന്നാണ് വിചാരിച്ചത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് കോഡി റോഡ്സിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ കോഡി റോഡ്സ് പറഞ്ഞത് റൈബാക്ക് ഒരു അൺസേഫ് റെസ്ലറാണ്, ഞങ്ങളുടെ കമ്പനിയിലേക്ക് റൈബാക്കിനെ കൊണ്ടുവരില്ല എന്നാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ക്രിസ് ജെറിക്കോയോട് ചോദിച്ചത് റൈബാക്ക് AEW വരുമോ, വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല റെസ്ലറാക്കി കാണിക്കുമോ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ചോദിച്ച സമയത്ത് ക്രിസ് ജെറിക്കോ പറഞ്ഞത് ഇതിനുള്ള മറുപടി മുൻപ് കോഡി റോഡ്സ് അതുപോലെയുള്ള റെസ്ലേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം, റൈബാക്ക് ഒരു അൺസേഫ് റെസ്ലറാണ്. റൈബാക്ക് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും റെസ്ലേഴ്സിനെ അറ്റാക്ക് ചെയ്യും. അതുപോലെയുള്ള കാര്യങ്ങൾ ഒരു കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് ക്രിസ് ജെറിക്കോ പറഞ്ഞത്. അപ്പോൾ ആ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ WWE ആണ്. WWE പേര് മെൻഷൻ ചെയ്യാതെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാകുന്നത് റൈബാക്ക് AEW പോകാനുള്ള സാധ്യത ഇല്ല എന്നാണ്. ഒന്നാമത്തെ കാര്യം, കോഡി റോഡ്സിന് ഒട്ടും തന്നെ താല്പര്യമില്ല റൈബാക്ക് AEW വരുന്നതിനോട്. രണ്ടാമതായി ഇപ്പോൾ ക്രിസ് ജെറിക്കോയും ഈ ഒരു കാര്യത്തിനോട് എതിർത്തുണ്ട്. കാരണം റൈബാക്ക് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ റെസ്ലേഴ്സിനെയും ഒറിജിനലായി തന്നെ അറ്റാക്ക് ചെയ്യും. ഇതുപോലെ കോഡി റോഡ്സ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് WWE വർക്ക് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ക്രിസ് ജെറിക്കോ ഒരുവിധം എല്ലാ റെസ്ലേഴ്സും റൈബാക്കിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒറ്റ റെസ്ലിംഗ് കമ്പനിയിലും ഫൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. റുസേവിന്റെ COVID-19 ഉടനെ തന്നെ നെഗറ്റീവായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ റൈബാക്ക് റെസ്ലിംഗിലേക്ക് വരുന്ന കാര്യം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പോലെയൊക്കെയാണ് ക്രിസ് ജെറിക്കോ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.